ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹോട്ടലിൽ നിന്ന് പൊറോട്ടയുടെ കൂടെ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഗ്രേവി ഉണ്ടല്ലോ സെലന, അതാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ചിക്കനും ബീഫൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷെ നമ്മളിന്ന് ഇതൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇവയൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ടൽ സെലന എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ആദ്യം നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കണം. അതിനു വേണ്ടി കണ്ട ഒരു ഫ്രൈ പാനിലേക്ക് ഞാൻ ഏകദേശം ഒരു കപ്പ് ചെരവിയിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വലിയ ജീരകമാണ്, ഫെനൽ സീഡ്സ് ഒരു ടീസ്പൂണ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്, ഏകദേശം ഒരു രണ്ട് തണ്ട് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. ഏകദേശം നല്ല ബ്രൗൺ കളറാവുന്ന വരെ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അധികം വറുവേണ്ട കേട്ടോ. ഇനി നമുക്കിത് നല്ലോണം നരച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചാറിലിട്ട് കണ്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ലോണം നരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമ്മളൊരു കടായി എടുത്തിട്ടുണ്ട്. കടായി ചൂടാക്കുക. ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഏകദേശം നല്ലോണം ചൂടാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഏലക്ക ഒരു മൂന്നെണ്ണം, ഗ്രാമ്പ് ഒരു മൂന്നെണ്ണം, ഒരു ചെറിയ കഷ്ണം പട്ടയും ചേർക്കുന്നുണ്ട്. ഇത് ഈ എണ്ണയിൽ കടന്നു കൊണ്ട് ഒന്ന് ചൂടാകുമ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്നത് സവാളയാണ്. ഒരു സവാള ചെറുതായി നുറുക്കിയെടുത്തതാണ്. അതുകൊണ്ട് ചേർത്തുകൊണ്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. രണ്ട് പച്ചമുളക് നെടുകെ കീറിക്കാണ്ട് നടുവും കീറിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് വിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ്. ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂണും വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണുമാണ് ചേർത്തിട്ടുള്ളത്. ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മാഗി ക്യൂബാണ്. രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ്, ഒരു കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാഗി ക്യൂബ് ചേർത്തുകൊണ്ട് തന്നെ ഉപ്പിടുമ്പോൾ നമ്മൾ നല്ലോ ശ്രദ്ധിക്കണം കേട്ടോ. മാഗി ക്യൂബിൽ ആവശ്യത്തിന് ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഉള്ളിയൊക്കെ ഏകദേശം നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്, നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ്. ഇവയൊക്കെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ നല്ല പച്ചച്ചുവ മാറുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. ഒരു തക്കാളി ചെറുതായി നുറുക്കിയെടുത്തതാണ്. ഇത് കൂടെ ചേർത്തുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തക്കാളി നമുക്ക് നല്ലോണം വേവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തക്കാളി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മൾ തക്കാളിക്ക് നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തവി ഉപയോഗിച്ച് കണ്ട് ഒന്നും കൂടെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുന്നുണ്ട്. ഏകദേശം രണ്ട് മൂന്ന് കപ്പ് നമ്മളിതിലേക്ക് ചേർക്കണം കേട്ടോ. നമ്മളിത് നല്ലോണം തിളപ്പിച്ച് കണ്ട് കുറച്ചൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം തിളപ്പിക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നോക്കാം ഇനി. അപ്പോൾ നമ്മൾ മാഗി ക്യൂബ് ചേർത്തുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഉപ്പ് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോഴത്തെ ഏകദേശം നല്ലോണം തിളച്ച് കണ്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ ഫസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ അരപ്പും കൂടെ ചേർത്തതിന് ശേഷം നമ്മളിത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വറവിടാനുണ്ട്. അതിനുവേണ്ടി കണ്ട ഒരു കുഞ്ഞു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചെറുതായി ചൂടാകുന്ന സമയം നമ്മളിതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂണ്. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മൾ വറുത്ത് കണ്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മളിവിടെ കാശ്മീരി മുളക് പൊടി ചേർത്തതെന്ന് വെച്ചാൽ മറ്റേതാകുമ്പോൾ അധികം എരിവുണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നടച്ച് വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ തുറന്ന് നോക്കാം. നമ്മുടെ കറി കറക്റ്റ് പരുവത്തിലായിട്ടുണ്ടാവും. അപ്പോൾ ഒന്നും കൂടെ കുറുകി വന്നിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ കറി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സലന തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി കോമ്പിനേഷനാണ് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.